കഴിഞ്ഞ വീഡിയോയിൽ അതായത് റിയൽ അനാലിസിസിൻ്റെ 2.1-ലെ റീമാൻ ഇൻ്റഗ്രൽസിൻ്റെ വീഡിയോയിൽ നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുകയും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് രണ്ട് പ്രോബ്ലംസ്, ഒന്ന് ഒരു കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു, അതേപോലെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ രണ്ട് കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിളാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മൂന്ന് പ്രോബ്ലംസും കൂടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആദ്യത്തത് വൈ ഇസ് ഈക്വൾ ടു എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിളാണെന്ന് പ്രൂവ് ചെയ്യും, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ റീമാൻ ഇൻ്റഗ്രബിളാണെന്ന് പ്രൂവ് ചെയ്യും, അതുപോലെ വേറൊരു പ്രോബ്ലം. മൂന്ന് പ്രോബ്ലംസായി ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യത്തത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തത് നോക്കാം. ലെറ്റ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ 0-3. അപ്പോൾ ഇവിടെ കൺസ്ട്രെയിൻ ഇൻ്റർവൽ 0-3 ആണ്. 0-3 എന്നല്ല, 0k അങ്ങനെ ആയാലും പ്രശ്നമില്ല. ഷോ ദാറ്റ് എച്ച് ബിലോങ്സ് ടു ആർ ഓഫ്, ദാറ്റ് മീൻസ് റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യണം. ദ ഫംഗ്ഷൻ എച്ച് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ. സോ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ കിട്ടണം. വിത്ത് എനി ടാഗ്ഡ് പാർട്ടീഷൻ പി വിത്ത് നോം പി ലെസ്, നമുക്ക് കറസ്പോണ്ടിങ് റീമാൻ സം മൈനസ് ഒരു പർട്ടിക്കുലർ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മളെ പ്രൊസീജർ. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ 0-3 വൈ ഇസ് ഈക്വൽ ടു എക്സ് ആണ് ഫംഗ്ഷൻ. വൈ ഇസ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ നമ്മൾ ഇതിനെ പല ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് ഓരോ ഇൻ്റർവെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടാഗിങ് കൊടുക്കും, ടി ഐകൾ കൊടുക്കും. എന്നിട്ട് റീമാൻ സമ കാണുന്ന സമയത്ത് സമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഐ ഇൻഡു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്, അങ്ങനെയാണല്ലോ ചെയ്യുക. പക്ഷെ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആകുന്ന സമയത്ത് എഫ് ഓഫ് ടി ഐ കംപ്ലീറ്റ് കോൺസ്റ്റൻ്റ് ആ കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തെടുത്തു. ആൻഡ് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരുന്നപ്പോൾ അപ്പോഴും വലിയ പ്രശ്നമില്ല, നമ്മൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ ഓരോ ടി ഐകളുടെയും ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമ്മൾ എത്ര ഇൻ്റർവെലായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു അത്രയും പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതിന് വേറൊരു രീതിയിലാണ് അവിടെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ എടുക്കുകയാണ്, ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുകയാണ്. അതായത് നമ്മൾ ഈ 0-3 ഇൻ്റർവെൽസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പാർട്ടീഷൻ ചെയ്യുന്നു. പാർട്ടീഷൻ ചെയ്തിട്ട് x1, x0, x1, x2, x3 ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ടാഗിങ് കൊടുക്കും. അപ്പോൾ ഇവിടെ ലെറ്റ് ക്യൂ ബി എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0-3 വിത്ത് നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ എസ് ഐ എന്ന് എഴുതിയിരിക്കുന്നത്, വേർ എസ് ഐ ഇസ് ഈക്വൾ ടു എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മളിവിടെ ടാഗിങ് കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ വേയിലാണ്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ടാഗ്ഡ് പാർട്ടീഷനാണ്, സബ് ഡിവൈഡ് ചെയ്തു. സാധാരണ കേസിൽ നമ്മൾ ആ ഇൻ്റർവെല്ലിൽ ഏത് പോയിൻ്റ് വേണമെങ്കിലും ടാഗായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ പാർട്ടീഷൻ്റെ കേസിൽ, ഈ ടാഗ്ഡ് പാർട്ടീഷൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റാണ്. എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് 1 ബൈ 2 ആണ്, കറക്റ്റ് മിഡ് പോയിൻ്റാണ് എസ് 1. ഇതിൻ്റെ മിഡ് പോയിൻ്റാണ് എസ് 2. ഇതിൻ്റെ മിഡ് പോയിൻ്റാണ് എസ് 3. ഇങ്ങനെ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് ബൈ ടു കിടക്കുന്ന കിടക്കുന്ന സമയത്ത് എന്തായാലും ആ ഇൻ്റർവെല്ലിൻ്റെ മിഡിലാണ് വരിക. ദെൻ ഇനി നമ്മൾ ഈ ടാഗ്ഡ് പാർട്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം ഇവാലുവേറ്റ് ചെയ്താൽ
Riemann sum of h under the partition q is equal to sigma. Function the value at the tagging, so h of si into interval length. Avo oro point ilum function the value h aanu function h of si into interval length plus adutha h of s2 into interval length. Ingena nammal sum edu povu. Now function is h of x is equal to x. So this is si. So sigma I is equal to 1 to n si into xi minus 1. ഇനി നമ്മൾ ചൂസ് ചെയ്ത എസ് ഐ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അല്ല, എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് വൺ ബൈ ടു ആണ്. സോ ദിസ് ഇസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു ഇൻ ടു എക്സ് ഐ മൈനസ് വൺ എന്ന് വരും. നൗ എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സോ ദിസ് ഇസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ സ്ക്വയർ minus x I minus 1 square divided by 2. So that is 1 by 2 into. Now what is summation of x I square minus x I minus 1 square? Or other values substitute it all. X 1 square minus x naught square plus x 2 square minus x 1 square plus x 3 square minus x 2 square. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ് എൻ മൈനസ് വൺ സ്ക്വയർ വരും. സോ എക്സ് വൺ സ്ക്വയർ എക്സ് വൺ സ്ക്വയർ കട്ട് ചെയ്തു പോവും, എക്സ് ടു സ്ക്വയർ എക്സ് ടു സ്ക്വയർ കട്ട് ചെയ്തു പോവും, എക്സ് ത്രീ സ്ക്വയർ എക്സ് ത്രീ സ്ക്വയർ കട്ട് ചെയ്തു, ഇതെല്ലാം കട്ട് ചെയ്തു പോവും. അവസാനം ബാക്കി വരാവുന്നത് എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ് നോട്ട് സ്ക്വയർ. അതായത് ഇതേപോലെ നമ്മൾ സിഗ്മ എക്സ് ഐ മൈനസ് വൺ ചെയ്തിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ് നോട്ട് സ്ക്വയർ. നൗ വാട്ട് ഈസ് എക്സ് നോട്ട് ആൻഡ് എക്സ് എൻ? എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് വരിക, ഇത് എക്സ് നോട്ട് ആൻഡ് എക്സ് എൻ ഇസ് ദ ലാസ്റ്റ് പോയിന്റ് ത്രീ. സോ ത്രീ സ്ക്വയർ മൈനസ് സീറോ സ്ക്വയർ ഓർ ഇസ് ഈക്വൽ ടു നയൻ ബൈ ടു. സോ ഈ പെർട്ടിക്കുലർ ടാഗഡ് പാർട്ടീഷൻ്റെ കേസിൽ റീമാൻ സം വരുന്നത് നയൻ ബൈ ടു ആണ്. പക്ഷേ ഈ നയൻ ബൈ ടുവിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ഇതല്ലാതെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ഇൻ്റഗ്രൽ സീറോ ടു ത്രീ, ഇൻ്റഗ്രൽ സീറോ ടു ത്രീ എക്സ് ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ ടു ആയി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സീറോ ത്രീ. സോ ദാറ്റ് ഇസ് നയൻ ബൈ ടു. അപ്പോൾ നമ്മൾ തേടി പോകുന്ന എല്ലാണ് ശരിക്കും ഈ ടാഗഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം. പക്ഷേ ഈ ടാഗഡ് പാർട്ടീഷൻ അല്ല, നമുക്ക് ജനറൽ പാർട്ടീഷനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ജനറൽ പാർട്ടീഷൻ എടുക്കുകയാണ്. ലെറ്റ് പി ഇസ് ഈക്വൾ ടു അഗെയിൻ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ കറക്റ്റ് നോം ക്യൂ ലെസ് ആൻ ഡെൽറ്റ ആണ്, നോം പി ലെസ് ആൻ ഡെൽറ്റ ആണ്. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പാർട്ടീഷൻ്റെ കേസിൽ ഇവിടുത്തെ ടാഗിങ് ഒരു പർട്ടിക്കുലർ ടാഗിങ് ആണ് ആൻഡ് ഇവിടുത്തെ ടാഗിങ് എനി ടാഗിങ് ആണ്. സോ ആർബിട്രറി ടാഗിങ് ആണ്. ഡിവിഷനൊക്കെ ഇതേപോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ പാർട്ടീഷൻ എടുത്താൽ ചേഞ്ച് വരാവുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവെല് കൺസിഡർ ചെയ്താൽ ക്യൂ എന്ന് പറഞ്ഞ ടാഗഡ് പാർട്ടീഷൻ്റെ കേസിൽ എസ് ഐ അത് ടാഗിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡ് പോയിന്റ്. ആൻഡ് ഇവിടെ പറഞ്ഞത് ഇത് ആർബിട്രറി പാർട്ടീഷൻ, ആർബിട്രറി ടാഗിങ്. ടി ഐ ഇസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ, ഇവിടെ എവിടെയോ ഉള്ളൊരു പോയിന്റാണ്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും ടി ഐ എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൻ്റെ അകത്തുള്ള ഏതൊരു പോയിന്റാണ്. പക്ഷേ നോം പി ലെസ് ആൻ ഡെൽറ്റയാണ്. അപ്പം അതുകൊണ്ട് ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിൻസ് എസ് ഐ കോമ ടി ഐ ബിലോങ്സ് ടു എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ, ഇവർ രണ്ടുപേരും ഒരേ ഇൻ്റർവെല്ലിൽ വരും. ഐ ഇസ് ഈക്വൾ ടു വൺ ടു ത്രീ എക്സെട്ര എൻ, എല്ലാ കേസിലും അത് ക്ലിയർ ആണ്. സോ മോഡുലസ് ഓഫ് എസ് ഐ മൈനസ് ടി ഐ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ വരും. ആൻഡ് എക്സ് ഐ മൈനസ് വണ്ണിൻ്റെ ലെങ്ത് ഇസ് ക്ലിയർലി ലെസ് ദാൻ ഡെൽറ്റ, കാരണം നമ്മൾ രണ്ട് കേസിലും നോം പി ഇസ് ലെസ് ദാൻ ഡെൽറ്റ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻസ് ആണ് നോക്കിയാൽ അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അതിന് പറഞ്ഞ് ഞാൻ ഇതൊന്ന് കണ്ടു നോക്കുകയാണ്. റീമാൻസ് ഓഫ് P minus Riemann sum of H under Q is equal to, by definition,
ഇത് സിഗ്മ എച്ച് ഓഫ് ടി ഐ ഇൻടു എക്സ് ഐ മൈനസ് വൺ വരും മൈനസ് സിഗ്മ എച്ച് ഓഫ് എസ് ഐ ഇൻടു എക്സ് ഐ മൈനസ് വൺ വരും ഐ വേരിയസ് ഫ്രോം വൺ ടു എൻ ഐ വേരിയസ് ഫ്രോം വൺ ടു എൻ പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ എക്സാക്ട്ലി നയൻ ബൈ ടു ആണ് ഇത് നയൻ ബൈ ടു ആണ് അതല്ലാതെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണ് സോ ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ സോ മോഡുലസ് ഉണ്ട് ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ ആൻഡ് എച്ച് ഓഫ് ടി ഐ നമ്മുടെ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് സോ ദിസ് ഇസ് ടി ഐ വീണ്ടും എക്സ് ഐ മൈനസ് വൺ ഇവിടെയും അതേപോലെ തന്നെ എച്ച് ഓഫ് എസ് ഐ ഇസ് എസ് ഐ ഇപ്പോൾ രണ്ടിലും എക്സ് ഐ മൈനസ് വൺ കോമൺ ആയതുകൊണ്ട് ടി ഐ മൈനസ് എസ് ഐ ഇൻടു എക്സ് ഐ മൈനസ് വൺ അല്ല മോഡൽസ് സോ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡൽസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് സമ്മേഷൻ മോഡൽസ് ഓഫ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി അപ്പോൾ ഉള്ളോട്ട് കൊണ്ടുപോകാം പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓഫ് സിഗ്മ ഐ വേരിയസ് ഫ്രോം വൺ ടു എൻ മോഡ്ലെസ് ഓഫ് ടി ഐ മൈനസ് എസ് ഐ മൈനസ് വൺ എസ് ഐ ഇൻ ടു മോഡ്ലെസ് ഓഫ് എക്സ് ഐ മൈനസ് വൺ പക്ഷേ എക്സ് ഐ ആണ് ക്ലിയർലി വലുത് മറ്റത് ടി ഐ ആണോ എസ് ഐ എന്ന് പറയുന്നത് എന്തായാലും വിടില്ല പക്ഷേ ടി ഐ എന്ന് പറഞ്ഞാൽ ഇവിടെയും വരാം അവിടെയും വരാം എവിടെ വേണമെങ്കിൽ വരാം ആൻഡ് ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ വലുത് എക്സ് ഐ ആണ് സോ ഇതെന്തായാലും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും മോഡ്ലെസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ നൗ മോഡ്ലസ് ഓഫ് ടി ഐ മൈനസ് എസ് ഐ ഇസ് ക്ലിയർലി ലെസ് ദാൻ ഡെൽറ്റ സോ ദിസ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ ഇൻ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ മൈനസ് വൺ എന്ന് വരും ആൻഡ് ഈ സം നമ്മൾ ഇതിന് മുന്നേ ഡീൽ ചെയ്തിട്ടുള്ളതാണ് ദാറ്റ് ഇസ് വിഡ്ത് ഓഫ് ദ ഇൻ്റർവെൽ അല്ലെങ്കിൽ എക്സ് എൻ മൈനസ് എക്സ് നോട്ട് വരും എക്സ് എൻ ഇവിടെ ത്രീ ആണ് എക്സ് നോട്ട് സീറോ ആണ് സോ ദാറ്റ് ഇസ് ത്രീ സോ ദിസ് ഇസ് ലെസ് ദാൻ ത്രീ ഡെൽറ്റ ഒന്നുകൂടെ നോക്കിയാൽ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം കറക്റ്റ് നയൻ ബൈ ടു ആണ് അപ്പോൾ ഇത് പി ഇസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ നമുക്ക് വേണ്ടത് കറസ്പോണ്ടിങ് റിമാൻ സം മൈനസ് എ പെർട്ടിക്കുലർ നമ്പർ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് ഈ പെർട്ടിക്കുലർ നമ്പർ ഇവിടെ നയൻ ബൈ ടു നമ്മൾ അല്ലാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോഴും കിട്ടിയ നയൻ ബൈ ടു ആണ് സോ ദിസ് മൈനസ് നയൻ ബൈ ടു ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരണം എപ്സിലോൺ എന്ന് വരണമെങ്കിൽ നമ്മൾ ഡെൽറ്റ എന്ന് എന്ത് ചൂസ് ചെയ്താൽ മതിയാവും എപ്സിലോൺ ബൈ ത്രീ സോ ഫോ എപ്സിലോൺ കിട്ടുന്ന സീറോ ചൂസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ ത്രീ ദെൻ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി ക്ലോസ് ഇൻ്റർവെൽ സീറോ ത്രീ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ വി ഗെറ്റ് റിമൈൻഡ് സം പി മൈനസ് ദിസ് വാല്യൂ ഇസ് നയൻ ബൈ ടു ഇസ് ലെസ് ദാൻ ത്രീ ഡെൽറ്റ ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ദഫോ എച്ച് ബിലോങ്സ് ടു എച്ച് ഇസ് റിമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് ഇൻ്റഗ്രൽ ഇസ് എന്ത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരുന്ന ഈ കോൺസ്റ്റൻ്റ് ഏതാണ് നയൻ ബൈ ടു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തിനാണ് ഇങ്ങനെയൊരു എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് വൺ ബൈ ടു എന്ന് എടുത്തത് എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് വൺ ബൈ ടു എന്ന് എടുത്തത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ മൈനസ് വൺ ദ സ്ക്വയർ എന്ന് വരാൻ വേണ്ടിയിട്ടാണ് കാരണം എ മൈനസ് ബി ഇവിടെ ഉണ്ട് എ പ്ലസ് ബി ഇവിടെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതേപോലെയാണ് നമ്മളിനി അടുത്തതിൽ എക്സ് സ്ക്വയർ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം ഫോർ ലെറ്റ് എച്ച് ഓഫ് എക്സ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ചേഞ്ചസ് വരുന്നുള്ളൂ രണ്ടാമതൊന്നും കൂടെ എല്ലാ കാര്യങ്ങളും എഴുതുന്നില്ല ലെറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ എക്സ് ബിലോങ്സ് ടു സീറോ ത്രീ ആണ് നമ്മൾ എടുത്തിരുന്നത് സീറോ കെ എന്നാക്കി ടെക്സ്റ്റിൽ അതേപോലെ എടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും മാത്രം നമുക്ക് പ്രശ്നമല്ല ഷോ ദാറ്റ് എച്ച് ഇസ് റിമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രബിൾ ഓക്കെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഒന്നുമല്ല പരാബോളിക്കാണ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ
നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഞാനൊരു പർട്ടിക്കുലർ പാർട്ടീഷൻ ഇവിടെ എടുക്കുകയാണ്. ലെറ്റ് ക്യൂ ബി ദ പാർട്ടീഷൻ വിത്ത് ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് ടാഗിങ് എസ് ഐ. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ടാഗിങ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഓഫ് ദ ഇൻ്റർവൽ 0 to 3 വിത്ത് നോ ഈ എസ് ഐ എടുക്കുന്നതിലാണ് അവിടെ പ്രത്യേകത ഉള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എസ് ഐ എടുത്തതിൻ്റെ കാര്യം തന്നെ എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് 1 അല്ല റിമാൻഡ് സമ്മ് കാണുന്ന സമയത്ത് എച്ച് ഓഫ് എസ് ഐ വരും. ആൻഡ് എച്ച് ഓഫ് എസ് ഐ ഇസ് എസ് ഐ അവിടെ ആ എസ് ഐനെ നമ്മൾ എക്സ് ഐ പ്ലസ് എക്സ് ഐ മൈനസ് 1 എഴുതി കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻടു എ മൈനസ് ബി എന്ന് വരും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് എച്ച് ഓഫ് എസ് ഐ ഒക്കെ ഓക്കെ നമ്മൾ റിമാൻഡ് സമ്മ് എഴുതുമ്പോൾ, പക്ഷേ എച്ച് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ സോ ദിസ് ഇസ് എസ് ഐ സ്ക്വയർ. അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ എസ് ഐ സ്ക്വയറിനെ നമ്മളിവിടെ മാറ്റിയിടണം. സോ എസ് ഐ സ്ക്വയറിനെ അല്ലെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന ടാഗിങ് ഒരു പർട്ടിക്കുലർ ടാഗിങ് ആയിരിക്കണം. ഇവിടെ എന്തോ ഒരു സിംപ്ലിഫിക്കേഷൻ വരുന്ന രീതിയിലാണ് ആ ടാഗിങ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേർ എസ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എ പ്ലസ് ബി ഇൻടു എ മൈനസ് ബി വരുന്ന രീതിയിലെടുക്കുന്നു. ഞാൻ ഇവിടെ എടുക്കുന്നത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് വരുന്ന രീതിയിലാണ്. എ പ്ലസ് ബി ഇൻടു എ മൈനസ് ബി ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് വരുന്ന രീതിയിൽ ഞാനിവിടെ ചൂസ് ചെയ്യുന്നു. എ മൈനസ് ബി ഉണ്ട്. സോ എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ഇൻടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. സോ അതുപോലെയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ എടുക്കാൻ പോകുന്നതാണ് എ മൈനസ് ബി ഉണ്ട്. സോ എ സ്ക്വയർ വരണം, ദാറ്റ് ഇത് എക്സ് ഐ സ്ക്വയർ. എ ബി വരണം, ദാറ്റ് ഇത് എക്സ് ഐ ഇൻടു എക്സ് ഐ മൈനസ് 1 പ്ലസ് ബി സ്ക്വയർ വരണം, ദാറ്റ് ഇത് എക്സ് ഐ മൈനസ് 1 സ്ക്വയർ. പക്ഷേ നമ്മൾ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവെൽ, അതായത് 0 to k നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഓരോ ഇൻ്റർവെല്ലിലും ഓരോ ടാഗിങ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എടുക്കുന്ന ടാഗിങ് ഇതിൻ്റെ അകത്ത് വരണം. സോ എക്സ് ഐ സ്ക്വയർ, സോ എസ് ഐ സ്ക്വയർ ഇത് ഈക്വൽ ടു എക്സ് ഐ സ്ക്വയർ പ്ലസ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 പ്ലസ് എക്സ് ഐ മൈനസ് 1 സ്ക്വയർ എന്ന് വരുമ്പോൾ ഒരിക്കലും ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബൈ 3 എടുക്കുന്നു. അപ്പോൾ ഇതൊരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ, ആൻഡ് ഇത് ഇവർ രണ്ടുപേരും പ്രൊഡക്റ്റ്. സെക്കൻഡ് 3 സ്ക്വയേഴ്സിന് ഈക്വൽ ആയിട്ട് വരും. അതായത് ഈ ഇൻ്റർവെല്ലിലുള്ള നമ്പേഴ്സിൻ്റെ 3 സ്ക്വയറുകളാണ്. ബൈ 3 വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ ആവും. സോ ദാറ്റ് ഇസ് എസ് ഐ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ചോയ്സ് ഓഫ് എസ് ഐ സ്ക്വയർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. അതിനനുസരിച്ച് ആ ഒരു ഒറ്റൊരു ചേഞ്ചേ ഇവിടെ ഉള്ളൂ. ശരി, അങ്ങനെ നമ്മൾ എസ് ഐ സ്ക്വയർ എടുത്താൽ എന്താ താഴേക്ക് വരുന്ന ബാക്കിയുള്ള ചേഞ്ച്? സിഗ്മ ഐ വേരിയസ് ഫ്രോം 1 to n. എസ് ഐ സ്ക്വയേഴ്സ് എക്സ് ഐ സ്ക്വയർ പ്ലസ് എക്സ് ഐ എക്സ് ഐ മൈനസ് 1 പ്ലസ് എക്സ് ഐ മൈനസ് 1 സ്ക്വയർ ഇൻ ടു ഒരു ബൈ 3 ഉണ്ട്, ബൈ 3 ഇൻ ടു ഈ പറഞ്ഞ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 ഉണ്ടാവും. സോ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇൻ ടു എ മൈനസ് ബി, ദാറ്റ് ഇസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. സോ ദിസ് ഇസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ക്യൂബ് മൈനസ് എക്സ് ഐ മൈനസ് 1 ക്യൂബ് ഡിവൈഡഡ് ബൈ 3. സോ ദാറ്റ് ഇസ് ആ 1/3 പുറത്ത്, ബാക്കിയുള്ള സിഗ്മ എക്സ് ഐ ക്യൂബ് മൈനസ് എക്സ് ഐ മൈനസ് 1 ക്യൂബ്. അഗെയിൻ വേണമെങ്കിൽ എഴുതി നോക്കാം, ദാറ്റ് ഇസ് എക്സ് 1 ക്യൂബ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് പ്ലസ് എക്സ് 2 ക്യൂബ് മൈനസ് എക്സ് 1 ക്യൂബ് എക്സെട്ര, ലാസ്റ്റ് എക്സ് എൻ ക്യൂബ് മൈനസ് എക്സ് എൻ മൈനസ് 1 ക്യൂബ്. കട്ട് ചെയ്ത് പോവും, ഒക്കെ കട്ട് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എക്സ് എൻ ക്യൂബ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് വരും. ആൻഡ് എക്സ് എൻ ഇസ് ഇവിടെ കെ ആണ്. സോ ദാറ്റ് ഇസ് കെ ക്യൂബ് മൈനസ് കെ നോട്ട് ക്യൂബ്. കെ നോട്ട് ഇസ് 0. സോ ദിസ് ഇസ് കേക്കും. ഇതാണ് ഈ പർട്ടിക്കുലർ ടാഗ്ഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. വെറുതെ നമ്മൾ എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ കിട്ടുക. ഇൻ്റഗ്രൽ 0 to k ആണ്. സോ എക്സ് സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 വരും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 0 to k, ദാറ്റ് ഇസ് കെ ക്യൂബ് ബൈ 3. ഇത് തന്നെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് വേണം. ഇനി നമ്മളൊരു ആർബിട്രറി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ എടുക്കുന്നു. ഇപ്പോൾ നേരത്തെ നമ്മളെടുത്ത ക്യൂ എന്ന് പറഞ്ഞ ടാഗ്ഡ് പാർട്ടീഷനിൽ എസ് ഐ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന രീതിയിലാണ്.
പക്ഷേ ഇവിടെ പിയിലെ ടി ഐ എന്ന് പറയുന്ന ടാഗിങ് ആ ഇൻ്റർവലിൽ ഏത് പോയിൻ്റ് വേണമെങ്കിലും വരാം. പക്ഷെ എന്തായാലും ഈ എസ് ഐയും ടി ഐയും ദ സെയിം ഇൻ്റർവെല്ലാണ്, അതുകൊണ്ട് അവരുടെ ഡിഫറൻസ് എക്സ് ഐ മൈനസ് വണ്ണിനേക്കാൾ ചെറുത് ദാറ്റ് ഇസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ റീമാൻ സം കറസ്പോണ്ടിങ് ടു പിയും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ അതിൽ രണ്ടാമത്തെ നമുക്കറിയാം ദാറ്റ് ഇസ് കെ ക്യൂബ് ബൈ ത്രീ ആണ്, അതാണ് നമുക്ക് കിട്ടേണ്ട ഫൈനൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ എച്ച് ഓഫ് ടി ഐ ഉണ്ട് ആൻഡ് എച്ച് ഓഫ് എസ് ഐ ഉണ്ട് ആൻഡ് എച്ച് ഓഫ് ടി ഐ എച്ച് ഓഫ് എക്സ് എക്സ് സ്ക്വയറാണ്. സോ എച്ച് ഓഫ് ടി ഐ ഇസ് ടി സ്ക്വയർ ആണ് വരിക. അതേപോലെ എച്ച് ഓഫ് എസ് ഐ ഇസ് എസ് ഐ സ്ക്വയർ. ഇവിടെ ടി ഐ സ്ക്വയർ മൈനസ് എസ് ഐ സ്ക്വയർ വരും. ആൻഡ് ടി ഐ സ്ക്വയർ മൈനസ് എസ് ഐ സ്ക്വയറിനെ നമുക്ക് ടി ഐ മൈനസ് എസ് ഐ ഇൻറ്റു ടി ഐ പ്ലസ് എസ് ഐ എന്നാക്കാം. മോഡലസ് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ടി ഐ സ്ക്വയർ മൈനസ് എസ് ഐ. അപ്പോൾ ഈ ഒരു വാല്യൂ മാത്രമാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. ശരി, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇപ്പുറത്ത് എഴുതാണ്. മോഡലസ് ഓഫ് ടി ഐ സ്ക്വയർ മൈനസ് എസ് ഐ സ്ക്വയർസ് ഇസ് ഈക്വൽ ടു മോഡലസ് ഓഫ് ടി ഐ മൈനസ് എസ് ഐ ഇൻറ്റു മോഡലസ് ഓഫ് ടി ഐ പ്ലസ് എസ് ഐ. ഇത് ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ ദാറ്റ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ ഇൻ ടു നൗ മോഡലസ് ഓഫ് ടി ഐ പ്ലസ് എസ് ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡലസ് ഓഫ് ടി ഐ പ്ലസ് മോഡലസ് ഓഫ് എസ് ഐ. നമ്മളിവിടെ ഈ പാർട്ടീഷൻ ചെയ്യുന്നത് സീറോ ടു കെ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനെയാണ്. എസ് ഐയും ടി ഐയും രണ്ടുപേരും സീറോ ടു കെൻ്റെ ഇടയിലുള്ള വാല്യൂസാണ്. സോ രണ്ടുപേരുടെയും വാല്യൂ കെനേക്കാൾ ചെറുതല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മോഡലസ് ഓഫ് ടി ഐ പ്ലസ് മോഡലസ് ഓഫ് എസ് ഐ എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൾ ടു, ഓക്കെ, ഇതിൻ്റെ വാല്യൂ കെനേക്കാൾ ചെറുതാണ്, ഇതിൻ്റെ വാല്യൂ കെനേക്കാൾ ചെറുതാണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ടു കെ ഡെൽറ്റ എന്ന് വരും. അപ്പോൾ ഈ ഒരു പോർഷൻ മാറിയിട്ട് അവിടെ ഏതും കൂടെ വരാൻ ചാൻസ് ഉണ്ട്, ടു കെ ഡെൽറ്റ. സോ ടു കെ ഡെൽറ്റ ഇൻ ടു സിഗ്മ എക്സ് ഐ മൈനസ് വൺ. ഇത് വീണ്ടും നമ്മൾ പഴയ കാര്യമാണ്. എക്സ് ഐ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഇൻ്റർവെല്ലാണ് വരിക. എക്സ് വൺ മൈനസ് എക്സ് നോട്ട് പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ ദാറ്റ് ഇസ് കെ. സോ ടോട്ടൽ ടു കെ സ്ക്വയർ ഡെൽറ്റ വരും. ടു കെ സ്ക്വയർ ഡെൽറ്റ. നമുക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ അവിടെ വന്നാൽ മാത്രം മതി. നമുക്ക് വേണ്ടിയിരുന്നതാണ് ഫോർ എപ്സിലോൺ കിട്ടാൻ സീറോ ഡെൽറ്റ കാണാൻ പറ്റണം. അപ്പോൾ ഇവിടെ എങ്ങനെ ഡെൽറ്റ ചൂസ് ചെയ്യണം? ഈ വാല്യൂ നമുക്കറിയാം, ഈ വാല്യൂ ഇസ് കെ ക്യൂബ് ബൈ ത്രീ. സോ റീമാൻ സം കറസ്പോണ്ടിങ് ടു ദ ടാഗ്ഡ് പാർട്ടീഷൻ പി മൈനസ് എ കോൺസ്റ്റന്റ് കെ ക്യൂബ് ബൈ ത്രീ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്യണം. ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? എപ്സിലോൺ ഡിവൈഡഡ് ബൈ ടു കെ സ്ക്വയർ. സോ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ടു കെ സ്ക്വയർ എന്ന് ഡെൽറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി വിത്ത് ഓഫ് സീറോ കെ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ വി ഗെറ്റ് ദസ് മൈനസ് നയൻ ബൈ ടു അല്ല, പകരം കെ ക്യൂബ് ബൈ ത്രീ ആണ്. ഇസ് കെ ക്യൂബ് ബൈ ത്രീ ഇസ് ലെസ് ദാൻ ത്രീ ഡെൽറ്റ അല്ല, ടു കെ സ്ക്വയർ ഡെൽറ്റയാണ്. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലെസ് ദാൻ എപ്സിലോൺ. സോ എച്ച് ഇസ് റിമൈൻ ഇൻ്റഗ്രബിൾ ഇൻ ദ ഇൻ്റർവെൽ സീറോ ടു കെ ആൻഡ് ദ ഇൻ്റഗ്രൽ വാല്യൂ ഇസ് നയൻ ബൈ ടു അല്ല, ദാറ്റ് ഇസ് കെ ക്യൂബ് ബൈ ത്രീ. സോ ആകെ ഇവിടെ ഈ എസ് ഐയുടെ ചോയ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ആ എസ് ഐയുടെ ചോയ്സ് ഏതെങ്കിലും രീതിയിലല്ല, നമുക്കിവിടെ എസ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് എക്സ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള വരുന്ന രീതിയിലാണ്. അതായത് എക്സ് ഐ ക്യൂബ് മൈനസ് എക്സ് ഐ മൈനസ് വൺ ക്യൂബ് എന്ന് വരുന്ന രീതിയിലാണ്. സോ എ മൈനസ് ബി ഓൾറെഡി ഇവിടെ ഉണ്ട്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ എസ് ഐ സ്കോർ ചൂസ് ചെയ്താൽ മതി. എസ് ഐ സ്കോർ ചൂസ് ചെയ്യാനുള്ള കാരണം എച്ച് ഓഫ് എസ് ഐ ഇസ് എസ് ഐ സ്കോർ ആണ്. മൂന്നാമത്തെ പ്രോബ്ലം നോക്കൂ. ലെറ്റ് എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവെൽ ഡിഫൈൻഡ് ബൈ, അപ്പോൾ അത് ആ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ക്ലോസ് ഇൻ്റർവെൽ സീറോ വണ്ണിലാണ്, സീറോ വണ്ണിൽ ഇതിൻ്റെ വാല്യൂ സീറോ ആണ് ഓൾമോസ്റ്റ് ഓൾ പോയിൻറ്സ്. പക്ഷേ ചില പോയിൻറ്സിൽ, അതായത് വൺ ബൈ ഫൈവിന് ഇതിൻ്റെ വാല്യൂ വൺ ആണ്, ആൻഡ് ടു ബൈ ഫൈവിന് വൺ ആണ്, ത്രീ ബൈ ഫൈവിന് വൺ ആണ്, ആൻഡ് ഫോർ ബൈ ഫൈവിന് വൺ ആണ്. അപ്പോൾ കറക്റ്റ് ഫോർ പോയിൻറ്സിന് മാത്രമേ ഇതിൻ്റെ വാല്യൂ വൺ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ ഡീൽ ചെയ്യാം. കാരണം ഇവിടെ
കാര്യമായിട്ട് പ്രശ്നങ്ങൾ വരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആണ്. സോ നമ്മൾ അവിടെ ചെയ്ത് അതേമാതിരി തന്നെ ലെറ്റ് പി ഇസ് ഈക്വൽ ടു let p is equal to xi minus 1 xi and ti tagging ti be any tagged partition of closed interval 0 1 with norm p less than delta idella auto partition idu nammala function define cheyada correct aayittu paranjathu mathrame ullu ee points la appo idine base idinde apportha apportha okay aayittu xi minus 1 xi nu idine pala 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 intervals aayittu divide cheyidund oro interval lum oro ti galum choose cheyyundu. Now, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം ഇവാലുവേറ്റ് ചെയ്താൽ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 ടു n എഫ് ഓഫ് ടി ഐ ഇൻ ടു എക്സ് ഐ മൈനസ് 1 എന്ന് വരും. പക്ഷെ ഇവിടെ എഫ് ഓഫ് ടി ഐയുടെ വാല്യൂ മിക്കവാറും പോയിന്റ്സിലൊക്കെ സീറോ ആണ്, ചില പോയിന്റ്സിൽ മാത്രമേ സീറോ അല്ലാത്തുള്ളൂ. അങ്ങനെയുള്ള ടി ഐകൾ കണക്കിയ നമ്മൾ ഇൻ്റർവെല് ഡിവൈഡ് ചെയ്തു, ടി വണ് ചൂസ് ചെയ്തു, അടുത്തതിൽ ടി ടു ചൂസ് ചെയ്തു, അടുത്തതിൽ ടി ത്രീ ചൂസ് ചെയ്തു, ഇങ്ങനെ ചൂസ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഈ ടി ഐകൾ ഇവരൊക്കെ ആയിട്ട് വരാം. അതായത് 1/5, 2/5, 3/5, 4/5 ആവാം. അങ്ങനെ ടി ഐകൾ ഇവരാവുന്ന സമയത്ത് മാത്രമേ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 1 വരുള്ളൂ, ബാക്കി 0 ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ആ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് ഞാനിവിടെ ഇതിൽ ചില ടി ഐകൾ ഇവരാവാമല്ലോ, അവരെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. നിയമം ടി വൺ, ടി ടു, ടി ത്രീ എക്സെട്ര ടി എൻ ചൂസ് ടി ജെ വൺ, ടി ജെ ടു എക്സെട്ര ടി ജെ പി such that t j k k is equal to 1 2 3 etc p belongs to 1/5 2/5 3/5 4/5 ഒന്നുമില്ല. ഈ ടി വൺ, ടി ടു, ടി ത്രീ എക്സെട്ര എന്ന് പറഞ്ഞ ടാഗിങ്ങിൻ്റെ അകത്തുനിന്ന് കുറച്ച് പേരെ ഞാൻ ചൂസ് ചെയ്യാണ്. ടി ജെ വൺ, ടി ജെ ടു, ടി ജെ ത്രീ ഏത് രീതിയിൽ വരണം, ആ ടി ജെ വൺ, ടി ജെ ടു, ടി ജെ ത്രീ എക്സെട്ര ടി ജെ പി, അങ്ങനെ പി ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ദേ ആർ 1/5, 2/5, 3/5, 4/5. അതായത് ഇങ്ങനെ ഫസ്റ്റ് ഇൻ്റർവൽ എടുത്തു അതിലെ ടാഗിങ് ടി വൺ, അടുത്ത ഇൻ്റർവൽ എടുത്തു അതിലെ ടാഗിങ് ടി ടു. അപ്പോൾ ഏതോ ഒരു ഇൻ്റർവലിൻ്റെ ടാഗിങ് ചിലപ്പോൾ ഏതാവാം 1/5 ആവാം. അപ്പോൾ ആ 1/5 ആവുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ടി ജെ വൺ എന്ന് വിളിക്കാം. അതേപോലെ 2/5 ആവുന്നുണ്ടെങ്കിൽ അതിനെ ടി ജെ ടു എന്ന് വിളിക്കാം. അപ്പം അങ്ങനെയുള്ള ടി ജെ വൺ, ടി ജെ ടു എന്ന് പറഞ്ഞാൽ ഇവരാണ്, ഈ ടാഗിങ് ആണ്. ആ ടാഗിങ് ആരായിട്ട് വരണം, 1/5, 2/5, 3/5, 4/5 ഒക്കെ ആയിട്ട് വരണം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ടി ജെ വൺ 1/5 അങ്ങനെയാണ് ടി ജെ ടു 2/5 അല്ലേ എന്ന് ചോദിക്കരുത്. ചിലപ്പോൾ ഈ 1/5 തന്നെ രണ്ട് ഇൻ്റർവെൽസിൻ്റെ ടാഗിങ് വരാം. അതായത് നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് പോകുന്ന സമയത്ത് ഇത് എക്സ് ത്രീ, ഈ പോയിന്റ് 1/5 ആണ്, അത് എക്സ് ഫോർ ആയിട്ട് വരുന്നു വിചാരിക്കുക. സോ എക്സ് ത്രീ ഇതാണ്, എക്സ് ഫോർ 1/5 ആണ്, ആൻഡ് എക്സ് ഫൈവ് ഇതാണ്. അപ്പോൾ ഈ എക്സ് ത്രീ, എക്സ് ഫോർ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നമ്മൾ ടാഗിങ് കൊടുക്കുക. ഇതിലുള്ള ഏതെങ്കിലും പോയിന്റ് വരാം, അത് വേണം നമുക്ക് 1/5 എടുക്കാം. അതേപോലെ എക്സ് ഫോർ, എക്സ് ഫൈവിലെ ടാഗിങ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരും, അതും ചിലപ്പോൾ ഏതാവാം 1/5 ആവാം. സോ ഈ 1/5 എന്നുള്ളത് വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് ഇൻ്റർവെല്ലുകളുടെ ടാഗായിട്ട് വരാം.
സോ ഈ ടി ജെ വൺ ടി ജെ ടു ടി ജെ ത്രീ ടി ജെ ഫോർ വരെ ആവണമെന്നില്ല. ചിലപ്പോൾ ഈ ടാഗിങ്ങിൽ പാർട്ടീഷനിലെ ടാഗിങ്ങിൽ ഇവരാരും വരാതെ വരാം, ചിലപ്പോൾ എല്ലാവരും വരാം, എല്ലാവരും രണ്ട് പ്രാവശ്യം വരാം. സോ മാക്സിമം ഈ പിയുടെ വാല്യൂ 8 വരെ വരാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുകയാണ്, പ്രത്യേകം എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു I is equal to 1 to n, where I naught is equal to j k, and I is equal to 1 to n, where I is equal to j k. F of t I, so f of t I into x I minus 1 varu, and ivadeyum f of t I into x I minus 1 varu. So I naught is equal to jk, I is equal to jk. I naught equal to jk ആവുന്ന സമയത്ത് എന്താ ഫംഗ്ഷന്റെ വാല്യൂ? jk I is equal to jk ആവുമ്പോഴാണ് ഈ ടി ജെ കെ കൾ ഇതിൻ്റെ അകത്ത് വരുള്ളൂ. നമുക്ക് എഫ് ഓഫ് ടി ഐ ആണ്. സോ ഈ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ഐ വേർ ഐ ഇസ് ഈക്വൾ ടു ജെ കെ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റി എഴുതാം. ദിസ് ഇസ് സിഗ്മ എഫ് ഓഫ് ടി ജെ കെ എന്ന് എഴുതാം. അതാണ് കുറച്ചും കൂടി നല്ലത്. എഫ് ഓഫ് ടി ജെ കെ വേർ കെ വേരിയസ് ഫ്രം 1 to p. ജെ ഐ ഈക്വൽ ടു ജെ കെ ആവുന്ന എത്ര കേസുകൾ വരും? ടി ജെ വൺ ടി ജെ ടു ടി ജെ ത്രീ എക്സെട്ര ടി ജെ പി വരെ വരുള്ളൂ. എഫ് ഓഫ് ടി ജെ കെ ഇൻ ടു ഐ ഇസ് ഈക്വൽ ടു ജെ കെ ആകുമ്പോൾ എക്സ് ജെ കെ മൈനസ് എക്സ് ജെ കെ മൈനസ് വൺ. ഇനി എഫ് ഓഫ് ടി ജെ കെ, ടി ജെ കെ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ആണ്, ഇവരുടെ ഫംഗ്ഷന്റെ വാല്യൂ അതാണ് 1 ആണ്. സോ ദിസ് ഇസ് 1. ഇനി അവരല്ലാത്ത പോയിന്റ്സിന് ഏത് ടി ആയി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ പോർഷൻ 0 ആണ്. സോ ഇത് 0 പ്ലസ് ഇത്രയും വരും. സോ ഇത് 1 ആയി. സോ അവിടെ ബാക്കി വരുന്നത് ദാറ്റ് ഈസ് സിഗ്മ കെ വേരിയസ് ഫ്രം 1 to p എക്സ് ജെ കെ മൈനസ് എക്സ് ജെ കെ മൈനസ് 1. ഈ എക്സ് ജെ കെ, എക്സ് ജെ കെ മൈനസ് 1, എക്സ് ജെ കെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ഈ പോയിന്റ് ഒരു ടി ജെ കെ ആണെങ്കിൽ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്ന് വിളിച്ചത് എക്സ് ജെ കെ അല്ലേ. ടി ഐ ഉള്ള കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഇന്റർവെല്ലിനെ നമ്മൾ എക്സ് ഐ ആൻഡ് എക്സ് ഐ മൈനസ് 1 ആണ് വിളിച്ചത്. അപ്പോൾ ടി ജെ കെ ഉള്ള ഇന്റർവെൽ ഏതാ? എക്സ് ജെ കെ, എക്സ് ജെ കെ മൈനസ് 1, അത്രയേ ഉള്ളൂ. സോ ഇത് ഒരു ഇൻ്റർവെല്ലാണ്. ഇവിടെ ഈ നോം പി ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് ഓരോ ഇൻ്റർവെല്ലിൻ്റെയും വാല്യൂ ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റയാണ്. ഇങ്ങനെ എത്രണം പോസിബിൾ ആണ്? കെ ഈക്വൽ ടു 1 to p, പിയുടെ വാല്യൂ മാക്സിമം എത്ര വരെ വരാം? സോ ദിസ് ഇസ് ലെസ് ദാൻ, ഇതിൻ്റെ വാല്യൂ ഡെൽറ്റേനേക്കാൾ ചെറുതാണ്. ഇങ്ങനെ എത്ര ഇൻ്റർവെൽസ് ഉണ്ട്? ഇത് ഇൻ്റർവെൽസിൻ്റെ സമ്മാണ്. ഒന്നും കൂടി എന്താണ് ഈ കെയും പിയും ഒക്കെ എന്നുള്ളത് നോക്കുക. ടി ജെ വൺ ടി ജെ ടു എക്സെട്ര ടി ജെ പി, ഈ ടി വൺ ടി ടു ടി ത്രീ എക്സെട്ര എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ചില ആളുകളാണ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന രീതിയിൽ അവർ ഈ 4 പേരിൽ ആരെങ്കിലും ആവുന്ന രീതി. ഈ 4 പേര് ടാഗിംഗ് ആവാനുള്ള എത്ര പോസിബിലിറ്റീസേ ഉള്ളൂ? 8 പോസിബിലിറ്റിയേ ഉള്ളൂ. സോ ഇത് 8 ഇൻ്റർവെൽസിൻ്റെ സമ്മാണ്. ഓരോ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ 8 ഡെൽറ്റ. സോ ഫോർ എപ്സിലോൺ എഴുതാൻ 0, ചൂസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 8. ദെൻ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ, വി ഗെറ്റ് മോഡുലസ് ഓഫ് റിമാൻ സം മൈനസ്, ഇവിടെ ഒന്നുമില്ല, ഇത് തന്നെ ലെസ് ദാൻ 8 ഡെൽറ്റ എന്നാണ് വന്നിരിക്കുന്നത്. സോ മൈനസ് 0 ഇസ് ലെസ് ദാൻ 8 ഡെൽറ്റ, ഡെൽറ്റ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 8,
എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോകുന്ന ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. ദെർഫോർ എഫ് ഈസ് റിമൈൻ ഇന്റഗ്രബിൾ ആൻഡ് ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്ന അത്രയാണ് സീറോ. ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ ഇത് ഈ നോട്ടേഷൻസൊക്കെ ഈ രീതിയിൽ എഴുതിയുകൊണ്ട് മാത്രമാണ് വളരെ എളുപ്പം ഈ രീതിയിൽ ചിന്തിക്കാം നമുക്ക്. നമ്മൾ റിമൈൻ സമ കാണും എഫ് ഓഫ് ടി ഐ ഇൻ ടു എക്സ് ഉണ്ട്. പക്ഷേ ഈ ഈ ടാഗിങ് നമ്മൾ ഈ പല ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാഗിങ് വരുന്നുണ്ടല്ലോ. ഈ ടാഗിങ് വരുന്നതിൽ ടാഗിങ് വരുന്ന പോയിൻറ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് എല്ലാ കേസിലും സീറോ അല്ലേ? അതെ, എപ്പോഴാണ് സീറോ അല്ലാതെ വരിക? ഈ ടാഗുകൾ ഇവരിലാരെങ്കിലും ആവുമ്പോഴാണ്. അപ്പോൾ അവരുടെ ടാഗിങ് വരുമ്പോൾ സീറോ അല്ല വൺ ആവുന്നതുകൊണ്ട് അവർക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് ഈ ടാഗിങ്ങിൽ ആരൊക്കെയാണ് ഇവരായിട്ട് വരുന്നതെന്നുള്ളത് നോക്കാം. അവരെ നമ്മൾ വെറുതെ പേര് വിളിക്കുന്നു. ഏതാണ്? ടി ജെ വൺ, ടി ജെ ടു, ടി ജെ ത്രീ, എക്സെട്ര, ടി ജെ പി. ഇവരാകെ നാല് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ ടാഗിംഗ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വരാം? നാല് പ്രാവശ്യമല്ലേ വരുള്ളൂ എന്ന് പെട്ടെന്ന് ചിന്തിക്കാം. അല്ല, ചിലപ്പോൾ ഒരേ ആൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഇൻ്റർവെല്ലിൻ്റെ ടാഗിങ് ആയിട്ട് വരാം. അതെപ്പോഴാണ് വരിക? ആ ആൾ ഈ പാർട്ടീഷൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ, പാർട്ടീഷനിലെ പോയിൻ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിനും കോമൺ പോയിൻ്റ് ആവും. സോ ടാഗിങ് വരുമ്പോൾ അവർ രണ്ട് പ്രാവശ്യം വരാം. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും മാക്സിമം രണ്ടല്ലേ പറ്റുള്ളൂ. സോ ഈ പോയിൻ്റ്സ് ടാഗിങ് പോയിൻ്റ്സ് ആയിട്ട് വരാവുന്നത് മാക്സിമം എട്ട് വരെയല്ലേ പറ്റുള്ളൂ, ചിലപ്പോൾ വരേയില്ല. ഓക്കെ, സോ ടി ജെ വൺ, ടി ജെ ടു, ടി ജെ ത്രീ, എക്സെട്ര, ടി ജെ പി എന്ന് പറയുന്നത് മാക്സിമം എയ്റ്റ് പറ്റുള്ളൂ. ഓക്കെ, അതത് ഉള്ളിൽ കിടക്കുക. ഈ റീമാൻ സമിനെ അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന്, ഈ പറഞ്ഞ ഐ ഈക്വൾ ടു വൺ ടു എൻ, ഐ ഈസ് നോട്ട് ഈക്വൾ ടു ജെ കെ. ഐ ഈസ് നോട്ട് ഈക്വൾ ടു ജെ കെ ആണെങ്കിൽ എഫ് ഓഫ് ടി ഐയുടെ വാല്യൂ സീറോ. ആൻഡ് ഐ ഈസ് ഈക്വൾ ടു ജെ കെ ആവുന്ന അടുത്ത കേസ്, ഐ ഈസ് ഈക്വൾ ടു ജെ കെ ആവുമ്പോൾ ഇതാകെ പി കേസുകളെ വരുള്ളൂ. കെ വേരിയസ് ഫ്രം വൺ ടു പി. എഫ് ഓഫ് ടി ജെ കെ എന്ന് ഞാൻ പേര് വിളിക്കുന്നു. ഇതിൻ്റെ വാല്യൂ വൺ ആണ്. ആൻഡ് ഇത് മാക്സിമം എയ്റ്റ് കേസുകളെ വരുള്ളൂ. സോ എയ്റ്റ് ഇൻ്റർവെൽസിൻ്റെ സമ്മ വരുന്നത് ഓരോ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തും ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ എയ്റ്റ് ഡെൽറ്റ. നോട്ടേഷൻസ് മാത്രമേ അവിടെ ചെറുതായിട്ടെങ്കിലും പ്രശ്നമുള്ളൂ. കാര്യം മനസ്സിലാക്കി വയ്ക്കുക. പല രീതിയിൽ അത് എഴുതുമെന്ന് മാത്രം. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ചൂസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എയ്റ്റ്. നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. റീമാൻ ഇൻ്റഗ്രലായി, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇസ് സീറോ. സോ മൊത്തത്തിൽ അഞ്ച് പ്രോബ്ലംസ് ഡീൽ ചെയ്തു. കോൺസ്റ്റൻ്റ്, സ്റ്റെപ്പ്, എക്സ്, എക്സ് സ്ക്വയർ ആൻഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻസിൽ ഫംഗ്ഷന് സീറോ അല്ലാത്ത വാല്യൂ വരുന്ന കേസ്. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, അതായത് ഇൻ്റഗ്രേഷൻ നമ്മൾ സാധാരണ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് റിമൈൻ ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ അതടുത്ത വീഡിയോ.